എന്ന് സ്വന്തം ജാനകക്കുട്ടി എന്നൊരു പേര് കേട്ടാൽ വലിയൊരു കണ്ണടയൊക്കെ വെച്ച ജോമോളുടെ രൂപം മനസ്സിലേക്ക് വരാത്ത മലയാളികൾ ഉണ്ടാവില്ല. ജോമോളെ ഓർക്കുന്നതിനൊപ്പം ഓർമ്മിപ്പിക്കുന്ന മറ്റൊരാൾ കൂടി ആ ചിത്രത്തിൻ്റെ ഭാഗമായിരുന്നു. പൂച്ചക്കണ്ണുകളുള്ള സുന്ദരിയായ ഒരു കുഞ്ഞാത്തോൽ. നടി ചഞ്ചലായിരുന്നു ജാനകിക്കുട്ടിയുടെ കുഞ്ഞാത്തോലായി വന്ന് പ്രേക്ഷക ശ്രദ്ധ നേടിയ താരം. ഓർമ്മച്ചെപ്പ്, ഋഷിവംശം എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച ചഞ്ചൽ 1997 മോഡലിംഗിലൂടെയാണ് കരിയർ രംഗത്തേക്ക് എത്തുന്നത്. ടെലിവിഷൻ പരിപാടികളിലെ അവതാരകയായി മാറിയ ചഞ്ചൽ പിന്നീട് നിരവധി മലയാളം ചാനലുകളിൽ ക്വിസ് പ്രോഗ്രാമുകളും ചർച്ചകളും അവതരിപ്പിച്ചിട്ടുണ്ട്. 1998 MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് എന്ന് സ്വന്തം ജാനകിക്കുട്ടി. ജാനകിക്കുട്ടി എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ജോമോൾ ആയിരുന്നു. ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ആ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ജോമോൾ സ്വന്തമാക്കിയിരുന്നു. ചഞ്ചൽ അവതരിപ്പിച്ച കുഞ്ഞാത്തോൽ ഇല്ലാതെ ജാനകിക്കുട്ടിയുടെ കഥ പൂർത്തിയാകില്ലെന്ന് നമുക്ക് പറയാൻ കഴിയും. കുഞ്ഞാത്തോലും ജാനകിക്കുട്ടിയും കൂടി ഒരുപോലെ പ്രേക്ഷക ഹൃദയത്തിൽ ചേക്കേറുകയായിരുന്നു. ഏകാന്തത അനുഭവിക്കുന്ന ജാനകിക്കുട്ടിയുടെ ജീവിതത്തിലേക്ക് എത്തുന്ന കുഞ്ഞാത്തോലിനെ സിനിമ ഇറങ്ങി 25 പിന്നിടുമ്പോഴും ആളുകൾ ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. ചിരിക്കുമ്പോൾ മുറുക്കാൻ ചുവന്ന ചുണ്ടുകളും പാലപ്പൂ ഗന്ധവും വെള്ളസാരിയും മുല്ലപ്പൂവും തിളങ്ങുന്ന വെള്ളാരം കണ്ണുകളുമൊക്കെയായി വരുന്ന സുന്ദരിയായ യക്ഷിയായിരുന്നു കുഞ്ഞാത്തോൾ. കോഴിക്കോട് സ്വദേശിനിയായ ചഞ്ചലിനെ മലയാളി പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നത് ഈ ഒരൊറ്റ കഥാപാത്രത്തിലൂടെയാണ്. ചെറുപ്പം മുതൽ തന്നെ നൃത്തം അഭ്യസിച്ചിരുന്ന ചഞ്ചലിൻ്റെ ഭരതനാട്യം ഗുരു കലാക്ഷേത്ര വിലാസിനിയായിരുന്നു. പിന്നീട് ലോഹിതദാസ് സംവിധാനം ചെയ്ത് ലാൽ, ദിലീപ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ഓർമ്മച്ചെപ്പ് എന്ന ചിത്രത്തിൽ സമീറ എന്ന കഥാപാത്രത്തെ ചഞ്ചൽ അവതരിപ്പിച്ചെങ്കിലും കുഞ്ഞാത്തോൽ എന്ന ജാനകിക്കുട്ടിയിലെ കഥാപാത്രത്തിന് ലഭിച്ച സ്വീകാര്യത സമീറയ്ക്ക് ലഭിക്കുകയുണ്ടായില്ല. വിവാഹത്തിന് ശേഷം ഭർത്താവ് ഹരിശങ്കറിനൊപ്പം അമേരിക്കയിലാണ് ചഞ്ചൽ സെറ്റിലായിരിക്കുന്നത്. നീഹാർ, നിള എന്ന രണ്ടു മക്കളും ഭർത്താവും മാത്രമുള്ള ലോകത്ത് ചഞ്ചൽ ചേക്കേറിയത് സിനിമ പൂർണ്ണമായും ഉപേക്ഷിച്ചായിരുന്നു. സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെങ്കിലും നൃത്തരംഗത്ത് സജീവമായ ചഞ്ചൽ മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ നൃത്തരംഗത്ത് സജീവമാണ് എന്നും നൃത്തവിദ്യാലയം നടത്തുന്നുണ്ട് എന്നും പറഞ്ഞിരുന്നു. മകൻ നിഹാറും മകൾ നിളയും വളരെ ടാലൻറ്റഡ് ആണെന്നും മകന് അഭിനയിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്നും ചഞ്ചൽ പറഞ്ഞിരുന്നു. മക്കൾ നിഹാര പാട്ടൊക്കെ പാടുകയും അവരെ ഞാൻ എല്ലാ കാര്യത്തിലും എൻഗേജ് ചെയ്യിക്കുകയും ചെയ്യുന്നുണ്ട്. മക്കൾക്ക് മലയാളം അത്ര അറിയില്ല, തമിഴാണ് വീട്ടിലെ സംസാര ഭാഷ എന്നും താരം പറയുന്നുണ്ട്. കോമ്പിനേഷൻ സീനുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ സിനിമയുടെ സെറ്റിൽ കൂടുതൽ സമയവും ജോമോൾക്കൊപ്പം ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് നല്ല കൂട്ടുകാരായിരുന്നതുകൊണ്ട് അന്നൊക്കെ ജോമോൾക്കൊപ്പം വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. പിന്നീട് പതിയെ ആ കോണ്ടാക്ട് ഇല്ലാതെയായി, സൗഹൃദമൊക്കെ അവസാനിച്ചു എന്നായിരുന്നു ജോമോളെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ ചഞ്ചൽ പറഞ്ഞിരുന്നത്. എന്നാൽ 25 ജാനകിക്കുട്ടി തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാത്തോളിനെ കണ്ടുമുട്ടിയിരിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത്. രണ്ടാൾക്കും വർഷം ഇത്ര കഴിഞ്ഞിട്ടും വലിയ മാറ്റങ്ങൾ ഒന്നും വന്നിട്ടില്ല എന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. കാലം മുന്നോട്ട് പോകുമ്പോൾ പ്രായം കൂടുകയല്ലേ വേണ്ടത്? എന്നാൽ ഇവർ രണ്ടാളും പ്രായം കൂടിയപ്പോൾ കൂടുതൽ സുന്ദരിമാരായി എന്നും ആരാധകർ പറയുന്നുണ്ട്. ചഞ്ചലിൻ്റെ വെള്ളാരം കണ്ണുകൾക്ക് ഇന്നും ആ പഴയ തിളക്കമുണ്ടെന്നും രണ്ടാൾക്കും ഒരുമിച്ച് ഇനിയും അഭിനയത്തിലേക്ക് മടങ്ങി വന്നുകൂടെ? ജാനകിക്കുട്ടിയെ ഒന്ന് റീമേക്ക് ചെയ്താൽ നിങ്ങൾ രണ്ടാളും അതിൽ അഭിനയിക്കുവാൻ ഇനിയും വരുമോ തുടങ്ങിയ ചോദ്യങ്ങളും ആരാധകർ തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളോട് ചോദിക്കുന്നുണ്ട്. സിനിമയിലെ സുഹൃത്തുക്കൾ തനിക്ക് വളരെ കുറവാണ്. അമേരിക്കയിൽ സെറ്റിലായതുകൊണ്ടും നാട്ടിലേക്കുള്ള യാത്രകൾ വളരെ കുറവായതുകൊണ്ടും സൗഹൃദങ്ങൾ കുറവാണെന്നാണ് ചഞ്ചൽ പറയുന്നത്. അമേരിക്കയിൽ നൃത്തവിദ്യാലയം തുടങ്ങിയ സമയത്ത് അവിടെ തന്നെയുള്ള ദിവ്യ ഉണ്ണി ഒരുപാട് സഹായിച്ചിരുന്നതായും പറയുന്നുണ്ട്. സിനിമയിലേക്ക് ഇനി മടങ്ങി വരാൻ തനിക്ക് ആഗ്രഹമില്ലെന്നുമാണ് നടി പറയുന്നത്. നാട്ടിൽ വരുമ്പോഴൊക്കെ ചില നല്ല സിനിമകൾ ചേച്ചി ഉൾപ്പെടെയുള്ള ആരെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്തു തരാറുണ്ട്. മക്കളുടെ കാര്യങ്ങളുമായി തിരക്കിലായതുകൊണ്ട് സിനിമയുടെ ലോകത്തേക്കുള്ള മടങ്ങി വരവിനെക്കുറിച്ച് ആലോചിക്കുന്നു പോലുമില്ല എന്നാണ് ചഞ്ചലിൻ്റെ പക്ഷം.